എന്റെ ഫ്രണ്ട്സിന്റെ ഒരു ഡൈനറുടെ ടിവിയാണ്. എന്റെ പാനല് പോയതായിരുന്നു. ഞാനിതൊരു നമ്മുടെ സാംസങ് പാനല് ഷോർട്ട് റിമൂവ് ചെയ്ത സാംസങ് പാനലാണ് ഞാനത് കയറ്റി വിട്ടത്. പക്ഷെ രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ റിപ്പീറ്റ് ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അല്ല നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഷോർട്ട് റിമൂവ് ചെയ്ത് നോക്കാം. ചെയ്തു കൊടുത്തത് പിന്നെ ഒന്നും കൂടെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാമല്ലോ. ടിവി കുത്തി ടിവി ഓണായി. ബാക്ക് ലൈറ്റ് മാത്രമേ ഉള്ളൂ, പിക്ചറില്ല. വേണ്ട, ഷോർട്ട് റിമൂവ് ചെയ്ത് വിട്ടത്. ഷോർട്ട് കില്ലിങ്. ഒരു സൈഡ് നമ്മൾ ഷോർട്ട് റിമൂവ് ചെയ്തിട്ട് മറ്റേ സൈഡ് നമ്മൾ സേഫ് മോഡിൽ വെച്ചതാണ്. നമുക്കിനി ഒന്ന് നോക്കാം ഏത് സൈഡാണ് ഷോർട്ട് എങ്ങനെ ആയതെന്ന് നമുക്ക് നോക്കാം. ഏത് സൈഡാണ് ഇനി ഒന്നും കൂടെ ഷോർട്ട് ആയത് നമുക്ക് ഒന്നുകൂടെ
ബോൾട്ട് കൊടുത്ത് ഷോർട്ട് റിമൂവ് ചെയ്ത് നോക്കുവാണ്. ഈ സൈഡ് തന്നെയായിരുന്നു നേരത്തെ ഷോട്ടിങ് വന്നത്. ഒരു ഷോട്ടിങ് വന്ന് ഷോർട്ട് റിമൂവ് ചെയ്ത പാനലാണ് ഞാൻ ഈ ടി വിക്കകത്ത് ഇട്ട് കൊടുത്തത്. അപ്പോൾ പിന്നെ ഷോർട്ടായിട്ട് തിരിച്ച് വന്നിരിക്കുമോ? രണ്ട് മാസം ആകെ ഓടിയിട്ടുള്ളൂ. രണ്ട് മാസം കഴിയുമ്പോൾ പിന്നെ ആ സൈഡ് തന്നെ ഷോർട്ടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ ഷോർട്ട് റിമൂവ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മളൊരു 40 വോൾട്ടാണ് ആദ്യം കൊടുത്ത് നോക്കുന്നത്. 40 വോൾട്ട് കൊടുത്ത് ഷോർട്ട് റിമൂവ് ചെയ്യുന്നതിനായിട്ട് മുമ്പായിട്ട് നമ്മുടെ LVDS നൂരി വിട്ടേക്കണം. മദർ ബോർഡിലോട്ടുള്ള LVDS ഇല്ലേ, അത് നൂരി വിടുന്ന നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മദർ ബോർഡ് പോയി കിട്ടും. അപ്പോൾ അത് നമ്മൾ ഊരി വിട്ട് ഇപ്പം നമ്മൾ ഒരു 10 പ്രാവശ്യം കുത്തി നോക്കാം. ഷോർട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇതിനു മുമ്പേ ഈ രീതിയിൽ തന്നെ ഷോർട്ട് റിമൂവ് ചെയ്ത് വിട്ട. അപ്പം ഷോർട്ടായിട്ടുള്ള കണക്ഷനാണ് നമ്മളിപ്പം ചെയ്യുന്നത്. എന്നിട്ടും അത് മാറിയിട്ടില്ല, 465 തന്നെ നിൽക്കുവാണ്. ഒന്നും കൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്നിട്ടും മാറിയിട്ടില്ല. 40 വോൾട്ടിലിട്ടാണ് അടിച്ചത്, പോയിട്ടില്ല. ജസ്റ്റ് നമുക്ക് സപ്ലൈ ഒന്ന് കൂട്ടി നോക്കാം. സപ്ലൈ ഇപ്പം കൂട്ടിയിട്ടുണ്ട്. നേരത്തെ കാട്ടിൽ നല്ല സ്പാർക്കിങ്ങാണ്. അപ്പം ഈ സപ്ലൈ ഒന്ന് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. നേരത്തെ 10 പ്രാവശ്യം അല്ലേ നമ്മൾ ടച്ച് ചെയ്ത് നോക്കി, ഇപ്പോൾ ഒരു 5 പ്രാവശ്യം ടച്ച് ചെയ്ത് വെച്ചാൽ മതി. ആ സ്പീഡിൽ തന്നെ ടച്ച് ചെയ്ത് വേണം, അല്ലെങ്കിൽ ചിലപ്പം പണി കിട്ടും. 1, 2, 3, 4, 5 നമുക്ക് ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് പോയിട്ടുണ്ട്. ഇപ്പം പോയിട്ടുണ്ട്. ഇപ്പം ഷോർട്ടിങ് മാറിയിട്ടുണ്ട്. നമ്മൾ ഈ വോൾട്ടേജ് കൂടുതലിട്ട് ഷോർട്ട് റിമൂവ് ചെയ്യുമ്പോഴേ നേരം നമ്മൾ ടച്ച് ഇരിക്കല്ലേ. ഇരുന്ന് കഴിഞ്ഞാൽ അതൊന്നും കൂടെ കൂടുതലായിട്ട് ആർക്ക് ചെയ്തിട്ട് പിന്നെ ഷോർട്ടിങ്ങിലോട്ട് വരത്തേ ഉള്ളൂ. മാക്സിമം 20 വോൾട്ട് തൊട്ട് നമ്മൾ ഷോർട്ട് റിമൂവ് ചെയ്യാൻ തുടങ്ങുക. 20 വോൾട്ടിലോ 40 വോൾട്ടിലോ പോയില്ലെങ്കിൽ മാത്രം നമ്മൾ ജസ്റ്റ് സപ്ലൈ കൂട്ടി നോക്കുക. പക്ഷേ കുറേ നേരം നമ്മൾ ടച്ച് ഇരുന്ന് കഴിഞ്ഞാൽ പാനൽ പോകത്തേ ഉള്ളൂ. ഷോർട്ടിങ് മാറിയിട്ടുണ്ട്. നമുക്ക് എന്നാലും ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. പടം ഉണ്ടോയെന്ന് അറിയണമല്ലോ. ഷോർട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡ് എന്ന് പറയുന്നത് 1st, 2nd, 3rd, 4th ആ 3, 4 പ്രിന്റിലാണ് ഷോട്ടിങ് കാണിക്കുന്നത് സാധാരണ. അപ്പോൾ ആ 4 പ്രിന്റിൽ 2ഉം 4ഉം ഓക്കെ, കുഴപ്പമില്ല. 1ഉം 2ഉം കൂടെ ആയിരുന്നു ഷോട്ടിങ്. അപ്പം നമ്മൾ ആ കണക്ഷൻ ഒന്ന് വിടിയിപ്പിച്ച് നോക്കാം. നമ്മളിത് പഴയ കണക്ക് കണക്ട് ചെയ്ത് വെക്കണ്ട. ഇത് നമുക്ക് നേരത്തെ വെച്ചാണെങ്കിൽ തന്നെ സേഫ് മോഡി വെച്ചാൽ മതി. എന്നാലേ നമുക്ക് ഇനിയും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഇനിയും ഒരു 2 മാസം കഴിയുമ്പോഴത് പോയി കഴിഞ്ഞാൽ, ഇനിയും നമുക്ക് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് പിന്നെയും ചെയ്തു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഡൈനോവർ എന്നൊക്കെ എഴുതി തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പടം കൊടുത്ത് നോക്കാം. പടം നല്ല സൂപ്പർ പടമായിട്ടുണ്ട്, നല്ല ക്ലിയർ പിക്ചറാണ്. നമ്മൾ ആദ്യമേ ഷോട്ടിങ് ആയിട്ട് വന്നിട്ട് ലെഫ്റ്റ് സൈഡിലായിരുന്നു ഷോട്ടിങ്. റൈറ്റ് സൈഡിൽ കുഴപ്പമില്ലായിരുന്നു. ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്ത് വിട്ടപ്പം പടം വന്നായിരുന്നു. അപ്പം നമ്മളത് റൈറ്റ് സൈഡും ഷോർട്ട് റിമൂവ് ചെയ്തായിരുന്നു. ലെഫ്റ്റ് സൈഡും ഷോർട്ട് റിമൂവ് ചെയ്തായിരുന്നു.
ലെഫ്റ്റ് സൈഡ് നമ്മൾ ഷോർട്ട് ആയിട്ട് വന്നത് കൊണ്ട് ആ ഭാഗം നമ്മൾ ഒരു സേഫ് മോഡെന്ന ഓപ്ഷൻ ഇല്ലാതെ വെച്ചിട്ട് നമ്മൾ കൊടുത്തു വിട്ടത്. രണ്ടു മാസം കഴിഞ്ഞപ്പം പിന്നെ അത് പിക്ചറിലെന്നും പറഞ്ഞ് തിരിച്ചു വന്നായിരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നമ്മളിപ്പം ചെയ്ത് തേടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കട്ട് ചെയ്ത് നോക്കി രണ്ട് സ്ഥലവും ഷോർട്ട് റിമൂവ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കി എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷോർട്ടിങ്ങുള്ള ഭാഗം മാത്രം ഷോർട്ട് റിമൂവ് ചെയ്ത് പിന്നെ അത് സേഫ് മോഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് ചെയ്ത് കൊടുത്ത് വിട്ട പാനല്ല, ഇനിയൊരു ഫ്രഷ് പാനല് ഞാൻ ചെയ്യുമ്പം കാണിച്ചു തരാം ആദ്യം മുതൽ. ഓക്കെ ബൈ.